അല്ല നീ എവിടെ പോവുകയാ? ഭരതനസേക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞിരുന്നു വാടകയ്ക്കേ. എന്നിട്ട് ശരിയായോ? പിന്നല്ലാതെ, ഒരു ഉഗ്രൻ വീട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. എന്താടാ വീട് ഓക്കേ അല്ലേ? വീട് ഡബിൾ ഓക്കേ, സൂപ്പർ വീടാ. രണ്ട് നില, വലിയ ഹാള്, നാല് ബെഡ്റൂം. നമ്മുടെ റപ്പായിച്ചേട്ടനാ അതിന്റെ ഓണർ. ഓ, പുള്ളിയുടെ വീടാണോ? എന്നാ മോശമാവില്ല. സാറേ, വാടകയൊക്കെ കൃത്യമാവണം. റപ്പായിച്ചേട്ടൻ സാധാരണ പോലീസുകാരനെ വീട് കൊടുക്കാറില്ല. ആ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? അവിടെ ഇപ്പൊ ഒരുത്തൻ താമസിക്കുന്നുണ്ട്. അവൻ ഒഴിയാതെ എങ്ങനാടാ ഞാൻ താമസിക്കുന്നേ? അവൻ രണ്ടു കൊല്ലമായി വാടക കൊടുക്കാതെ താമസിക്കുക. ഒഴിയുന്നില്ലെന്നേ. അതിനും കൂടി ആ ചേട്ടന് തന്നെ വീട് തന്നത്. ഓഹോ, രണ്ടു കൊല്ലമായി അവൻ വാടക കൊടുത്തിട്ടില്ല അല്ലേ? അവനെ ഇന്ന് ഞാൻ. അത് മാത്രമോ? രാത്രി ആയാൽ പാട്ടും കൂത്തുമാ. അത് ശരി, അവനെ ആദ്യം ഒഴിപ്പിക്കണം. അത് ഞാൻ ഏറ്റു. എങ്ങനെയാ അവനെ ഒഴിപ്പിക്കുന്നേ? ആദ്യം അവന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിടണം. അതിപ്പോ മീൻകറി വെക്കുന്ന ചട്ടി ആയാലും ശരി. അവന്റെ അകത്തുള്ള സാധനങ്ങൾ പുറത്തിടാനോ? അതൊക്കെ അവരാദ്യമേ ചെയ്തു. അതാരാ? അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരെ. ഒഴിയാതെ അവിടെ താമസിക്കുന്നതേ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു പ്രേതമാ സർ. അല്ല, എന്താ ശംസു ഒരു ക്ഷീണം? കച്ചവടമൊക്കെ എങ്ങനെ പോണു? ആ, തട്ടിമുട്ടി അങ്ങനെ പോകുന്നു. അല്ല, എന്താ നിങ്ങളെ സ്ഥിതി? അതൊക്കെ തന്നെയാ എന്റെയും സ്ഥിതി. എന്തായാലും ഒരു കിലോ പഞ്ചസാര എടുക്ക്. പിന്നെ തൽക്കാലം അത് മതി. അല്ല, നിങ്ങളെന്താ ഇവിടുന്ന് വളരെ കുറച്ച് സാധനം മേടിക്കണേ? സത്യം പറഞ്ഞാ ഇവിടുന്ന് വാങ്ങിയ മുതലാവില്ല ശംസു. എനിക്കൊക്കെ റേഷനേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, നമ്മള് ടിൻഡു ഇവിടെ പോയി. അവൻ ടുണ്ടുവിനെയും കൂട്ടി ടൗണിലേക്കാണെന്നും പറഞ്ഞു പോയതാ. എടക്കേ രണ്ടും കൂടി പോയേ? സിനിമയ്ക്ക് എന്നാ പറഞ്ഞത്? അല്ല, ആ ഒരു കൊച്ചു പിള്ളേരല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാവോ? വല്ല പിള്ളേര് പിടുത്തക്കാരും നോക്കി വെക്കും. ടിൻഡുവിന്റെ അടുത്ത് അവന്മാരുടെ ഒരു നമ്പറും ചെലവാവില്ല. ആ ഡുണ്ടുവാണെങ്കിൽ ഒരു മണ്ടിയാ. അവള് വല്ല എടാ കൂടത്തിൽ പോയി ചാടുവാന്നായി എന്റെ പേടി. ഏയ്, അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ടിൻഡു ഒരു ബോഡി ഗാർഡ് പോലെ കൂടെ എപ്പോഴും കാണും. നിനക്ക് തോന്നുന്നതാവും. അല്ല ഉള്ളതാ, ഞാൻ സേഫ്റ്റി പിൻ എടുക്കണോ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അതെന്തിനാ? നിന്റെ മോന്റെ കണ്ടാൽ അവൻ ഇനി തോണ്ടില്ല.